നമസ്കാരം, ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം. വളരെ ഞെട്ടിക്കുന്നതും ദാരുണവുമായ ഒരു വാർത്തയാണ് കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. കണ്ണൂരിന്റെ ചരിത്രത്തിൽ തന്നെ രാഷ്ട്രീയത്തിന് പേരുകേട്ട കതിരൂർ പാട്യത്ത് ആക്രി സാധനങ്ങൾ ശേഖരിച്ച് തരംതിരിക്കുന്നതിനിടെ ഓട്ടോ ബോട്ടലിൽ നിന്ന് സ്ഫോടനമുണ്ടായി. ഒരു രണ്ട് കുട്ടികൾക്കും ഒരു വ്യക്തിക്കും പരിക്കേറ്റു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ കുട്ടികളുടെ പരിക്ക് അത്ര വലുതല്ലെങ്കിൽ പോലും വ്യക്തിയുടെ പരിക്ക് അല്പം ഗുരുതരമാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യക്ഷത്തിൽ ഇതിനെ രാഷ്ട്രീയമായി കാണാൻ പറ്റില്ലെങ്കിലും ഇതിനെ രാഷ്ട്രീയം അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം നമുക്കറിയാം, കണ്ണൂരിന്റെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ നിരവധി ബോംബാക്രമണങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. അതിലൊക്കെ പാർട്ടിയുടെ കൈകൾ എത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങളും വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലായിട്ടുമുണ്ട്. നിരവധി ഉദാഹരണങ്ങൾ കണ്ണൂരിന്റെ ചരിത്രത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഒരു സ്ഫോടനം തന്നെ രാഷ്ട്രീയക്കാർക്ക് പങ്കില്ല എന്ന് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. കാരണം നമുക്കറിയാം, കുട്ടികൾ കളിക്കുന്നിടത്താണെങ്കിലും അല്ലെങ്കിൽ കല്യാണ വീടുകളിലാണെങ്കിലും ഉത്സവ പറമ്പുകളിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് സമയങ്ങളിലാണെങ്കിൽ പോലും നിരവധി ബോംബ് നിർമ്മാണങ്ങളും അല്ലെങ്കിൽ പരിശീലനങ്ങളും ഇതുപോലെ പാർട്ടിക്കാർക്കും പാർട്ടിയുടെ താഴെക്കടയിൽ നിൽക്കുന്ന പ്രവർത്തകർക്കും പാർട്ടി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നടന്ന അതിക്രമങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനങ്ങൾക്കെല്ലാം പാർട്ടിക്ക് വളരെയധികം പങ്ക് ഉണ്ടായിട്ടുമുണ്ട്. അതുപോലെ തന്നെ പാർട്ടി ഓഫീസുകളിലും അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ആൾക്കാരുടെ വീടുകളിൽ തന്നെ നിരവധി ബോംബുകളും അല്ലെങ്കിൽ ആയുധ ശേഖരങ്ങളും കണ്ടെത്തിയിട്ടും പിടിച്ചെടുത്തിട്ടുമുണ്ട്. എന്നാൽ പോലീസ് ഇതുവരെ ഒരു വ്യാപകമായ പരിശോധന പല പാർട്ടി ഗ്രാമങ്ങളിലും നടത്താത്തതാണ് ഇതിന് പിന്നിൽ. ഇപ്പോഴും ആക്രമണങ്ങൾ കണ്ണൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പ്രധാന കാരണം, ഒരുപക്ഷെ പല ആക്രമണങ്ങളും കണ്ണൂരിൽ നടക്കുമ്പോൾ തന്നെ പോലീസ് കൃത്യമായി പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഇത്തരമൊരു സംഭവങ്ങൾ ഇനിയും അരങ്ങേറാതിരിക്കുമായിരുന്നു. കാരണം നിരവധി സമാനമായ സ്ഫോടനങ്ങൾ കണ്ണൂരിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. സമാനമായ ഒരു സംഭവം മുൻപും ഇതുപോലെ അരങ്ങേറിയിട്ടുണ്ട്. ആക്രി സാധനങ്ങൾ തരംതിരിക്കുന്നതിനിടെ പൊട്ടിത്തെറി ഉണ്ടായി. ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്ക് തന്നെയാണ് പരിക്കേൽക്കുകയും പിന്നീട് ആ സംഭവത്തെ കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷിച്ചിട്ടില്ല എന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ. ഒരുപക്ഷെ ഒരു സ്ഫോടനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അതിക്രമം നടക്കുമ്പോൾ പോലീസ് കൃത്യമായി അതിനെ പരിശോധിച്ചിരുന്നുവെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും അരങ്ങേറാതിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു അനാസ്ഥ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഫോടനങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയക്കാർക്ക് പങ്കില്ല എന്ന് പ്രത്യക്ഷത്തിൽ പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും പരോക്ഷത്തിൽ അത് പറയാൻ സാധിക്കും. അത്തരം സംഭവങ്ങളാണ് കണ്ണൂരിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനിയും പോലീസ് കൃത്യമായ രീതിയിൽ പരിശോധനകൾ പല പാർട്ടി ഗ്രാമങ്ങളിലും അല്ലെ പല പാർട്ടി ഓഫീസുകളിലും അല്ലെ പല പാർട്ടിക്കാരുടെ വീടുകളിലും കൃത്യമായ പരിശോധന നടത്തിയില്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു കൃത്യമായ പരിശോധന നടത്തി ഇനിയെങ്കിലും ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാകുകയോ സാധാരണക്കാരുടെ ജീവന് പോലും ഭീഷണിയാവുന്ന ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകൈ എടുക്കേണ്ടതാണ്.